ഉമ്മ സുലൈം ഇംറാത്തു അബി തൽഹ സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടു പോയപ്പോൾ ആ കുഞ്ഞിന്റെ മരണവാർത്ത ഭർത്താവിനെ അറിയിച്ചുകൊണ്ട് ഭർത്താവിനെ എംബാരസ്മെന്റ് ഉണ്ടാക്കരുത്, ഭർത്താവിനെ വേദനിപ്പിക്കരുത്, ഭർത്താവിനെ സ്തംഭിപ്പിക്കരുത്, ഞാൻ പറയാമെന്ന് പറഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ഭർത്താവിനോട് മഹദിയായ റളിയല്ലാഹു തആല അൻഹ ഉമ്മ സുലൈം ബിന്തു മിൽഹാൻ റുമൈസാ ബിന്തു മിൽഹാൻ റളിയല്ലാഹു അൻഹ അബൂ തൽഹ എന്നതിന്റെ ഭർത്താവ് തിരിച്ചു വന്നപ്പോ അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, മോൻ എങ്ങനെയുണ്ട്? ചരിത്രം നമുക്കറിയാലോ. അപ്പൊ പറഞ്ഞു, എന്ത്? ഹുവ അസ്കനു മിമ്മാ കാൻ, മോൻ അസുഖമായിരുന്നു, പിന്നെ ശ്വാസതടസ്സത്തിന്റെ ആസ്മ ഉണ്ടായിരുന്നു. അപ്പൊ യാത്ര കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞ് വരിക, ഇപ്പൊ രാത്രിയല്ലേ, വിളക്കൊന്നും ലൈറ്റൊന്നും ഇല്ലല്ലോ, കുട്ടി ശാന്തനാണെന്ന് പറഞ്ഞു. ഇവിടെ കുട്ടി മയ്യത്തായിട്ട് അടുത്ത റൂമിൽ കിടക്കുകയാണ്. ഇപ്പൊ മഹാനവറുകൾ അങ്ങോട്ട് ചെന്നില്ല, ശാന്തനാണെന്ന് പറഞ്ഞു ബീവി. അവരൊരുമിച്ച് കിടന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് രാവിലെ സുബഹിയാകാൻ നേരത്ത് പറയാണ്, നമ്മുടെ അയൽവാസികളെ എത്ര മോശക്കാരാന്നറിയോ, എന്തേ അവരെ ഒരു സാധനം വായ്പ വാങ്ങിയിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോ കൊടുക്കുന്നില്ലല്ലോ, അങ്ങനെയോ, ബിസൽ ജാർ, എത്ര മോശമാണത് പറഞ്ഞു. അയൽവാസികളല്ലോ, അള്ളാഹു നമുക്ക് വായ്പയായി തന്ന നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു, മകൻ മരിച്ചിരിക്കുന്നു. അതിലദ്ദേഹം അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു, ഉമ്മ സുലൈം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഇത്രയും നേരം? അതൊരു ഉമ്മയുടെ ക്ഷമയാണത്. ഒരു പെണ്ണിനെങ്ങനെ ക്ഷമിക്കാൻ കഴിയുമോ? ഭർത്താവ് ക്ഷമിച്ചേക്കാൻ ചിലപ്പോ ഇങ്ങനെ, പക്ഷെ ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ഒരു ഉമ്മ സ്വന്തം ഭർത്താവിന്റെ മനസ്സ് നോവിക്കരുത് എന്ന് വിചാരിച്ച് ഭർത്താവിന് യാത്ര കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് വേദനയുള്ള വാർത്തകൾ ആ സമയം പറയരുത് എന്ന് ചിന്തിച്ച ഒരു നല്ല മഹദി, യാത്ര കഴിഞ്ഞു വരുന്ന ഒരു ഭർത്താവിന്റെ ക്ഷീണവും പ്രയാസവും മനസ്സിലാക്കി ആ ഭർത്താവിനെ നോവിക്കാതിരിക്കാൻ തീരുമാനിച്ച മഹദി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഈ കേസ് വരുന്നു. പ്രവാചകർ തിരുമേനി ഇടപെടുന്നു. തിരുമേനി പറഞ്ഞു, അബൂ തൽഹ നിങ്ങൾ സന്തോഷിക്കണമേ, ഉമ്മ സുലൈം എത്ര ക്ഷമിച്ചവളാണ്, ഇന്നലത്തെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്നില്ലയോ, അള്ളാഹു നിങ്ങൾക്കതിൽ ഒരു കുഞ്ഞിനെ നൽകും, ആ കുഞ്ഞിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകും എന്ന് പ്രവാചകർ പ്രാർത്ഥിച്ചു കൊടുത്തു. അതിനുശേഷം മഹാനവറുകൾ പറയുന്നു, എനിക്ക് സ്വാലിഹീങ്ങളായ മക്കൾ ജനിച്ചു എന്ന് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹ. ഇത്രമേൽ ക്ഷമിച്ച ഒരു മഹദിയാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈസാ ബീവി. സ്വർഗത്തിൽ റുമൈസാ ബീവിയെ ഞാൻ കണ്ടു എന്ന് മിഅ്റാജിന്റെ യാത്രയിൽ നബി തങ്ങൾ പറഞ്ഞു. സമിഅ്തു ഖശ്ബതൻ, ഞാനൊരു കാലൊച്ച കേട്ടു, നോക്കുമ്പോൾ ഫഇദാ അന ബി റുമൈസാ ഇംറാതി അബി തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അത് റുമൈസാ ബീവിയായിരുന്നു. അവരെ ചെയ്ത ക്ഷമയാണ് അതിന് കാരണം. യാ അല്ലാഹ്.